സ്ത്രീപീഡനം എന്നത് ഇന്ന് ഒരു പുതുമയല്ലാത്ത വാർത്തയായി മാറിക്കഴിഞ്ഞു. പത്രവും ടിവിയും ഒക്കെ തുറന്നു കഴിഞ്ഞാൽ ഒരു സ്ത്രീപീഡനമെങ്കിലും കേൾക്കാത്ത ഒരു ദിവസം പോലുമില്ല. എന്നാൽ സ്ത്രീ പീഡിക്കപ്പെട്ട് കഴിഞ്ഞ് മാത്രമേ നാട്ടുകാർ അറിയുന്നുള്ളൂ. എത്രയോ പീഡനങ്ങളെ ചെറുത്ത് തോൽപ്പിച്ച സ്ത്രീകളുണ്ട്. വെഞ്ഞാറമ്പൂടിനടുത്ത് ദീപാനഗറിൽ രാത്രി 7:30 സ്വന്തം മകൾക്ക് ചോറ് കൊടുത്തുകൊണ്ടിരിക്കെ ഒരക്രമി അനുജ എന്ന സ്ത്രീയുടെ വീടിൻ്റെ പിറകു വശം തള്ളിത്തുറന്ന് അകത്തേക്ക് കയറി. അനുജയ്ക്ക് സംസാരിക്കാനോ കേൾവിശക്തിയോ ഇല്ല. അവരുടെ ഹസ്ബൻഡ് കൂലിപ്പണിക്കാരനാണ്. അദ്ദേഹം പുറത്തു പോയിരിക്കുകയായിരുന്നു. സർവ്വശക്തിയും എടുത്ത് അക്രമിക്കെതിരെ അനുജ പോരാടി. ഒടുവിൽ കയ്യിൽ കിട്ടിയൊരു വിറകഷ്ണം കൊണ്ട് അക്രമിയെ മർദ്ദിച്ചു. അക്രമി ജീവനും കൊണ്ട് പുറത്തേക്ക് ഓടി. സംഭവം കേസായി. വെഞ്ഞാറമ്പൂട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു, പ്രതിയെ പിടിച്ചു. എന്നാൽ അന്ന് രാത്രി തന്നെ പഞ്ചായത്ത് പ്രസിഡൻ്റിൻ്റെ നേതൃത്വത്തിൽ പ്രതിക്ക് സ്റ്റേഷൻ ജാമ്യം നൽകി സ്റ്റേഷനിൽ നിന്നും വിട്ടയച്ചു. പ്രതി ഇന്ന് സ്വൈര വിഹാരം നടത്തി ആ നാട്ടിൽ തന്നെയുണ്ട്. നീതിക്കായി അനുജയും ഭർത്താവ് സാമനും ജില്ലാ കളക്ടറുടെയും DYSP ഓഫീസുകൾ കയറിയിറങ്ങുകയാണ്. ഒരു വ്യക്തി ഏത് ലെവലിലാണ് മാപ്പ് കൊടുക്കേണ്ടത്? അപ്പോൾ ഒരു വീട്ടിൽ കയറി സംസാരിക്കാത്തതും കഴിവില്ലാത്ത ഒരാളിനെ കഥവിനെ പിടിച്ച് ഇങ്ങനെ അവിടെ ചോറ് കൊടുത്തോണ്ടിരിക്കണം കൊച്ചിന്. അങ്ങനെയാണ് ഈ കഥവ് തള്ളിയാൻ കാത്തു കയറിയാണ്. അങ്ങനെയാണ് അപ്പോൾ ഈ കൊച്ചു കിടന്ന് വിളിച്ച സമയത്താണ് ഇവൻ ഇവിടുന്ന്. അപ്പോഴിവിടെ ഈ അടുത്തതൊക്കെ ഇവിടെ നിന്ന് ആ വീട് വാർത്തിട്ടായിരിക്കണം. ഇവിടെ ഈ ടി വി വെച്ചുകൊണ്ടാക്കാൻ കഴിയണം. അങ്ങനൊരു പ്രശ്നം ഉണ്ടാവുമെന്ന് അറിഞ്ഞില്ലല്ലേ. അപ്പോൾ വന്നപ്പോഴാണ് എൻ്റെ കൂടെ ചരിത്രം പറയുന്നത്. അപ്പോൾ ഈ രാത്രി വന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു വേറൊരു വീട്ടിൽ ആക്രമണത്തിന് പോകണോ? ശരിയല്ലേ. അന്നേരം ഇവിടെ വന്ന് അവിടുന്ന് ചായ വീഴ്ത്തി കുടിച്ചുകൊണ്ട് പോയവനാണ്. തടി മുറിച്ചുകൊണ്ട് വന്നപ്പോഴേ അതാണ് പറയണത്. അവിടെ അവൻ അവിടെ ആട്ടയും കൊണ്ടിരുത്തിട്ട് തടി മുറിച്ച് കൊണ്ട് പോയവനാണ്. അവൻ ഈ രാത്രി ഞാൻ കടയിൽ പോയിരുന്ന സമയത്ത് അവൻ അവിടെ നിൽക്കുകയായിരുന്നു അന്നേരം. പക്ഷെ നമുക്ക് ഇങ്ങനെ ഒരു ചിന്തയിൽ ഇങ്ങനെ ചെയ്യുമെന്ന് അറിഞ്ഞുകൂടല്ലേ ആണ് ചോദിക്കുന്നത്. എപ്പോഴും എൻ്റെ അടുത്ത് ചോദിക്കുക അവനെ പിടിച്ചാ പിടിച്ചാന്ന്. അപ്പോഴേ ഇതാണ് സംഭവം. ആദ്യം നമ്മൾ ഇതേണൊക്കെ ഞാനിവിടെ ഈ കഴിഞ്ഞ 8/10/2019 ഈ സംഭവം രാത്രി 7:35 ആണ് ഞാൻ സാധനം വാങ്ങിക്കാൻ കടയിൽ പോയി. ഇവരെ എഴുതിയിട്ട് കടയിൽ പോകുന്ന സമയത്ത് ഞാൻ ഈ ആ തെക്കേറ്റത്തെ വാതിൽ ഡോറങ്ങ് അടയ്ക്കും. അടച്ചിട്ട് ഇതും ലോക്ക് ചെയ്യും പോകുമ്പോഴത്തേക്കേ. അപ്പോൾ ഇത് പുള്ളി ലോക്ക് ചെയ്തിട്ട് അവിടെ ഈ സൈഡിലിരുന്ന് ഈ അടുക്കളയുടെ ഈ സൈഡിലിരുന്നാണ് ആ കിടക്കുന്ന ആ സ്റ്റെപ്പിലിരുന്നാണ് ചോറ് കൊടുത്തോണ്ടിരുന്നത്. ആ സമയത്താണ് ഞാൻ ആ സൈഡ് വഴി റോട്ടേ വന്നിട്ട് ഇവിടെ വന്നിട്ട് നിന്ന് നോക്കിയതിന് ശേഷമാണ് ഇതിനകത്ത് കഥവിന് ബലമായിട്ട് തള്ളുന്നത്. അപ്പോൾ തള്ളിയപ്പോൾ ഈ മോള് പറഞ്ഞു, ഈ കൊച്ചി ചോറുണ്ട്. അപ്പോൾ കൊച്ചി ഇങ്ങനെ തള്ളലയുടെ ആഴ്ച കാണിച്ച് ഇങ്ങനെ കൈക്ക് തള്ളുന്നത്. അങ്ങനെ ഇവള് ഇതിൻ്റെ അപ്പുറത്തൂടെ വന്ന് നോക്കിയപ്പോഴും ഇവനാണ്. ഈ ജനലിൽ കൂടെ ഇതിൻ്റെ അവിടെ ജാളിയിലകത്തൂടെ നോക്കിയപ്പോൾ ഇവനാണ് കാണുന്നത്. അപ്പോഴത്തന്നെ എന്തിരുന്ന ഇദ്ദേഹം ഈ കൊച്ചിനെ അങ്ങ് അകത്തോട്ടങ്ങ് മാറ്റി. ഈ കുട്ടിയെ അകത്തോട്ടങ്ങ് മാറ്റി. അകത്തോട്ട് മാറ്റി അപ്പോൾ ഈ തള്ളി അപ്പോഴത്തെ ഈ രണ്ട് കട്ടയും അങ്ങ് ഇളവി, കഥവങ്ങ് ഇളകി. അപ്പോൾ ഇതിൽ നിന്ന് അങ്ങ് ഇളകി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ലോക്ക് ചെയ്യാൻ കൂലല്ലേ. അങ്ങനെയാണ് അകത്ത് കയറിയവരെ ഈ കുട്ടി കിടന്ന് വിളിച്ച്. കൊച്ചു കിടന്ന് ഭയങ്കര വിളിയായിരുന്നു. വിളിച്ചപ്പോഴത്തേക്കാണ് അവിടുന്ന് ഈ രണ്ടാമത് യമൻ ഇവിടുന്ന് ഈ അക്രമത്തിന് കയറി വഴികയാണ്. ഈ കഥവിൽ ഇങ്ങനെ ഇവിടെ എത്തി ഇതിൻ്റെ അടിക്കൂടാ പിടിച്ച വഴിയിലാണ് പട്ടിയിലെടുത്ത് ഒരു തെങ്ങിൻ്റെ പട്ടിയിലൂടെ കിടന്നു എടുത്ത് കൈക്ക് ഒരു അടി കൊടുക്കുന്നു. ഇങ്ങനെ ഈ ഇടത്തെ കയ്യിലെ ഭാഗത്തൊരു അടിയുണ്ട്. ആ അടിയോടുകൂടി അവൻ കൈവിട്ടാണ് അവൻ ഇവിടുന്ന് ഓടുന്നത്. ഓടുന്നത് ഇവിടെ ഇറങ്ങിയാണ് ഓടിയത്. ഈ ചാലിൽ ചാടി ഇതുവഴി ചാടി അപ്പുറത്ത് ആ മതിലി ആടിയാണ് പോയത്. അപ്പോഴത്തേക്ക് പുള്ളി ഇവിടുന്ന് നേരെ ഓടി കിഴക്ക് ഭാഗത്ത് ചെന്ന ഇവിടെ ലൈറ്റുണ്ട്. ആ താഴെ ഇറങ്ങി പോകണം കരിച്ച് അവനെ അറിയാം കറക്റ്റായിട്ട്. ഈ മതിലും ചാടിയാണ് അങ്ങ് പോയത്. അപ്പം 3 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ഇതേണക്ക് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്ത് കമ്മീഷനിലും കൊടുത്തതിന് ശേഷം കമ്മീഷൻ റിപ്പോർട്ട് അനുസരിച്ച് ആ കേസ് കൊടുത്തതിന് ശേഷമാണ് ഇവനെ ഇവിടെ വന്ന് അവർ അവിടുന്ന് പിടിക്കുന്ന സമയത്ത് ഞാൻ വെഞ്ഞാറ്റിൽ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് പോലീസ് എൻ്റെ അടുത്ത് പറഞ്ഞ് നിങ്ങളെ കക്ഷിയെ പിടിച്ചിട്ടുണ്ട്, നിങ്ങൾ നാളെ 10 മണിക്ക് സ്റ്റേഷനിൽ ഹാജരാവണം എന്ന് പറയും. അപ്പോൾ ഞങ്ങൾ സ്റ്റേഷനിൽ ഹാജരാവാൻ ചെല്ലുന്ന സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ അമ്മയും കൂടെ ഇവിടെ വന്നത്. അദ്ദേഹം അറിഞ്ഞില്ലായിരുന്നു ഈ കേസിട്ട്. അപ്പോൾ പത്രത്തിൽ കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ പുള്ളിയും കൂടെ വന്ന് ഞങ്ങൾ 3 പേരും കൂടി, ഈ കുട്ടിയും ഞങ്ങൾ 3 പേരും കൂടെ അവിടെ ചെന്നപ്പം ഇവനെ അന്നേരം സ്റ്റേഷൻ്റെ സൈഡൊന്നും കാണാനില്ല. കുറച്ച് നേരം നമ്മൾ പ്രസിഡൻ്റെ കൂടെ കയറി വരുന്നു. കേൾക്കാനോ സംസാരിക്കാനോ കഴിവില്ലാത്ത അനുജ വാതിൽ തള്ളി തുറക്കുന്ന ശബ്ദമോ ഒന്നും കണ്ടില്ല. കുഞ്ഞാണ് അനുജയുടെ ശ്രദ്ധ വാതിലിലേക്ക് തിരിച്ചുവിട്ടത്. കുഞ്ഞിനെയും എടുത്ത് അകത്തേക്ക് കയറുന്നിടയ്ക്ക് തന്നെ വാതിൽ പൊളിഞ്ഞു വീണ് കഴിഞ്ഞിരുന്നു. ഒടുവിൽ കയ്യിൽ കിട്ടിയൊരു വിറക് ഭക്ഷണം എടുത്ത് അക്രമിയെ അടിക്കുകയാണ് അനുജ ചെയ്തത്. കുറച്ചു നേരത്തെ മൽപ്പിടുത്തത്തിന് ശേഷം അക്രമി പുറത്തേക്ക് ഇറങ്ങി ഓടി. തുടർന്നാണ് ഇത് കേസാകുന്നത്, സ്റ്റേഷനിൽ പ്രതിയെ എത്തിക്കുന്നത്. എന്നാൽ അവിടെ വച്ച് പഞ്ചായത്ത് പ്രസിഡൻ്റെ നേതൃത്വത്തിൽ ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥ ഉണ്ടാക്കുകയും ഇവരെ കൊണ്ട് ഒരു പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങിക്കുകയും ചെയ്തു. സ്റ്റേഷൻ അന്വേഷിച്ചപ്പോൾ ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത്
ഇവർ ഒത്തുതീർപ്പിന് തയ്യാറായി എന്നാണ്. എന്നാൽ അനുജയും ഹസ്ബൻഡും പറയുന്നത് ഞങ്ങൾ ഏതൊരു വിധത്തിലുള്ള ഒത്തുതീർപ്പിനും തയ്യാറായിട്ടില്ല, നിർബന്ധിച്ച് തങ്ങളെക്കൊണ്ട് ഒരു പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങിച്ചു എന്നാണ്. ഏതായാലും ഇപ്പോഴും അനുജയും ഹസ്ബൻഡും ഓരോ ഓഫീസുകൾ കയറി ഇറങ്ങി നീതിക്കായി അലയുകയാണ്. അവിടുന്ന് തള്ളി, ഇവിടുന്ന് അങ്ങ് കയറി അവിടെയും തള്ളി. അതല്ലേ അവനെ പിടിച്ച നമ്മൾ പുറത്ത് ഭയങ്കരമായ പിടിവലായി. അയാണ് പുറത്ത് കൊണ്ട് വന്ന്, പുറത്ത് കൊണ്ടുവന്ന് തള്ളി തള്ളി പിടിയാണ്. മനസ്സിലായില്ലേ? ആ കാര്യം വെച്ചാൽ ഇവരൊക്കെ സംസാരശേഷി ഇല്ലെങ്കിൽ ആരോഗ്യത്തിന് നല്ല ഇതാണ്. മനസ്സിലായി? അപ്പോഴാണ് ഈ കുട്ടി കിടന്ന് കരയുന്നത്. കേട്ടോ, കൊച്ചു നല്ല രീതിക്ക് കരഞ്ഞു, കൊച്ചു പേടിച്ചു പോയി. അങ്ങനെ പിറ്റന്ന് 3-4 ദിവസം കഴിഞ്ഞ് അവനെ പിടിച്ച് അവിടെ കൊണ്ടു പഞ്ചായത്ത് പ്രസിഡന്റ്. അപ്പോൾ നമ്മളവനെ ശേഷൻ്റെ തടയിൽ നോക്കിയിട്ട് കണ്ടില്ല. പ്രസിഡൻ്റ് കൂടെ വന്ന് പ്രസിഡന്റ് അങ്ങനെ സി എ വെച്ച്, ഡേയ് ഇങ്ങോട്ട് മാറുന്നില്ലേ എന്ന് പറഞ്ഞു. നീ അവിടെ പോയാ എന്ന് ചോദിച്ചു. അപ്പോൾ ആദ്യം അവൻ പറഞ്ഞ് പോയില്ല. നീ പോയില്ലേ? ഞാൻ അപ്പുറത്തെ വീട്ടിൽ പോയി. അപ്പുറത്തെ വീട്ടിൽ ഏത്? അപ്പോൾ അവിടെ ഒരു പൊട്ടൻ എന്ന് പറഞ്ഞൊരാൾ താമസമുണ്ട്. അവിടെ പോയതാണ്. അവിടെ പോകാൻ ഇവിടെ വഴിയില്ല, അവരൊക്കെ ഉള്ള വഴിയാണ് കേട്ടാ. ആ മതിൽ കെട്ടിയിരിക്കണ ആ സൈഡിൽ കൂടെയാണ് അവരെ വഴി പറഞ്ഞു. ഇവിടെ ഏലായിരുന്നു. അപ്പോൾ അവൻ പോയി ഇവിടെ കയറി എന്നുള്ളത് വാസ്തവമാണ്. ആ നിൻ്റെ കൈ എങ്ങനെ അവിടെ വന്നു എന്ന് ചോദിച്ചു. അപ്പോഴാണ് പ്രസിഡൻറ്റ് പറയുന്നത് അവന് മാപ്പ് കൊടുക്കണം. പിന്നെ വേറെ ഇങ്ങോട്ട് വേറെ ചോദ്യ നടപടിയൊന്നും ഞങ്ങളുടെ ചോദിച്ചില്ല. അവനെ മാപ്പ് പറഞ്ഞ് അവനെ പ്രസിഡൻറ്റ് പിടിച്ചിറക്കി പുറത്ത് കൊണ്ടുവന്നു. അപ്പോഴാണ് ഞാൻ നിൽക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങളിവിടുത്തെ ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റാണ്, മനസ്സിലായി, ന്യായസ്ഥനാണ്. എവൻ്റെ വീട് ആ സൈഡിലാണ് കാണുന്നത്, ഞങ്ങളെ വീട് ഇവിടെയാണ്. അപ്പം നിങ്ങളൊരു ന്യായസ്ഥനാണെങ്കിൽ നിങ്ങൾ ഇത് അറിഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ അതേ അവനെയും കൂട്ടി ഇവിടുന്ന് 10 പേരെ വിളിച്ച് നാട്ടിലുള്ള ആളിനെ വിളിച്ച് ഇത് തെറ്റോ ശരിയോ എന്ന് ന്യായീകരിക്കേണ്ട ഒരാളാണ് തന്നെ. ഈ വീട്ടിൽ കയറി ഇത് ചെയ്ത് തെറ്റോ ശരിയോ എന്ന് ഒരു പ്രസിഡൻറ്റ് ന്യായീകരിക്കേണ്ട ഒരാളാണ്. അപ്പോൾ അവൻ്റെ പക്ഷം മാത്രം പറഞ്ഞ് അവനെ പ്രസിഡൻറ്റ് അങ്ങനെ ഇറക്കിക്കൊണ്ട് പോകുന്നത് ഏത് വ്യവസ്ഥയിലുള്ള രീതിയാണ്? ഏത് വ്യവസ്ഥയിലാണ് മാപ്പ് കൊടുക്കുന്നത്? ഇങ്ങനെ ഒരു സംഭവം ഈ വീട്ടിനകത്ത് നടത്തിയിട്ട് ഇതാണ് അവർ പ്രസിഡൻറ്റ് ചെയ്യേണ്ടത്? അങ്ങനെ ഞങ്ങൾ ഡി സി സി പ്രസിഡൻറ്റിന് കത്തെഴുതി, കെ പി സി സി പ്രസിഡൻറ്റ് റേഷ്യയുടെ അയച്ചു, അതിൻ്റെ റെക്കോർഡെല്ലാം അവിടെ ഇരിപ്പുണ്ട്. എം എൽ എക്ക് കത്ത് കൊടുത്ത്, ഒരു മറുപടികളും ആരും തന്നിട്ടില്ല. അതിനുശേഷമാണ് ഇതിനൊരു നിബന്ധന ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജില്ലാ കളക്ടറെ അടുത്ത്, ഞാൻ വിപുലാംഗ കമ്മീഷൻ റിപ്പോർട്ടുകളെല്ലാം കൂടെ ജില്ലാ കളക്ടറെ അടുത്ത് ഹാജരാക്കി. അങ്ങനെയാണ് ജില്ലാ കളക്ടർ ഉടനെ എഴുതി ആറ്റിങ്ങ ഡി എസ് പിക്ക് തന്നു. ഡി എസ് പി ഉടനെ അതിൻ്റെ വ്യവസ്ഥ വിളിച്ച് ചോദിച്ച്, ഇങ്ങനൊരു വിപുലാംഗ മൂവതയായ കുട്ടിക്ക് നേരെ നടത്തിയ അക്രമത്തിന് നിങ്ങൾ എന്താണ് കമ്മീഷൻ്റെ റിപ്പോർട്ട് എഴുതി അയക്കാത്ത കാര്യം? അതിന് മറുപടിയില്ല. അവസാനം ഞാനിവിടെ വന്ന് പറഞ്ഞ ആ റിപ്പോർട്ട് ഇവിടെ കിട്ടിയിട്ടില്ല. നിജസ്ഥിതി അന്വേഷിച്ച് ഞങ്ങൾ വെഞ്ഞാറമ്മൂട് പോലീസ് സ്റ്റേഷനിലെത്തി. അവിടെ എത്തിയപ്പോൾ അറിയാൻ കഴിഞ്ഞത് കേസ് അന്വേഷിച്ച സി ഐ സ്ഥലം മാറിപ്പോയി കഴിഞ്ഞു, പുതിയ ആൾ ജോയിൻ ചെയ്തിട്ടില്ല. തുടർന്ന് റൈറ്ററെ കണ്ടു, റൈറ്റർ പഴയ ഫയലെല്ലാം എടുത്തു. റൈറ്റർ പറയുന്നതും രണ്ട് പേരെയും വിളിപ്പിച്ചു സ്റ്റേഷനിലേക്ക്. എന്നിട്ട് ഇനി ഒരു ആക്രമണം ഉണ്ടായാൽ, അല്ലെങ്കിൽ ഇനിയൊരു ഭീഷണി പ്രതിയുടെ ഭാഗത്ത് നിന്നുണ്ടായാൽ കേസെടുക്കും എന്ന കരാറിന്മേൽ ഇരുവരെയും ഒപ്പിട്ട് പറഞ്ഞയച്ചു എന്നാണ്. മൂകയും ബദിരയുമായ ഒരു സ്ത്രീയുടെ വീടിൻ്റെ പിൻഭാഗം ചവിട്ടിത്തുറന്ന് അകത്ത് കയറി ആ സ്ത്രീയെ ഉപദ്രവിക്കാൻ ശ്രമിച്ച കുറ്റത്തിന് ആ പ്രതിക്ക് സ്റ്റേഷൻ ജാമ്യം. അയാളെ ഒരുപക്ഷെ അയാളുടെ ആദ്യത്തെ ആക്രമമായിരിക്കില്ല ഇത്, അയാളുടെ വിക്ടിംസ് നേരത്തെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളൊരു പ്രതിയെ ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റെന്ന് പറയുമ്പോൾ സ്റ്റേഷൻ ജാമ്യം നൽകി പറഞ്ഞു വിടുകയാണ്. സ്റ്റേഷനിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ടും ഇതുതന്നെയാണ്, അവർ ഒത്തുതീർപ്പ് വ്യവസ്ഥയ്ക്ക് തയ്യാറായി എന്നാണ്. എന്നാൽ ആ ദമ്പതികൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്, തങ്ങൾ സ്റ്റേഷനിൽ വെച്ചും കേസ് എടുക്കാനാണ് പറഞ്ഞത്, ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥയ്ക്കും അവർ ഒപ്പിട്ടില്ല എന്ന് അവർ ആവർത്തിച്ച് പറയുന്നത്. അവരുടെ ഡി വൈ എസ് പി ഓഫീസിൽ പോയി പരാതി സബ്മിറ്റ് ചെയ്ത് അഡ്വക്കേറ്റ് കേസ് ഫയൽ തന്നെ വിളിക്കുന്നു. സാറത് ഇവിടുത്തെ ഭാഗം പറയാൻ ആരെങ്കിലും ഉണ്ടോ? വിളിച്ചു വരുത്തി സാറ് എന്നെ വിളിച്ചു വരുത്തി അത് പരാതി അവർക്ക് രണ്ടും പരാതി കാണുമായിരിക്കും. രാഷ്ട്രീയക്കാർ ഇടപെട്ടപ്പോഴത്തേക്ക് മറ്റൊരു
രണ്ടാമതന്നെ അവർ ഈ പറഞ്ഞിട്ടാണ് പിന്നെ അത് രണ്ട് രാഷ്ട്രീയ കക്ഷികളാണ് അങ്ങനെ പോയത്, വേറെ കക്ഷിയുടെ പോയി അങ്ങനെ വന്നപ്പോ അതിന്റെ കൂടെ അങ്ങനെയാണ് പോയത്. ശരിക്കും ആ വീടിന്റെ വാതില് പൊളിച്ചകത്ത് കയറിയത് അങ്ങനെ ഒരു കേസൊക്കെ സ്റ്റേഷന്റെ കംപ്ലൈന്റ് ചെയ്യാൻ പറ്റും. പരാതി പരാതി പറഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് പരാതി കൊടുത്ത് അവരെ എന്നെ പറയണെങ്കിൽ പരാതി ഇല്ല. അല്ല അവര് മാറ്റി മാറ്റി പറഞ്ഞിട്ടുണ്ട്. കാര്യം പിന്നെ രണ്ടാമത് ഈ വയസ്സിന് എടുത്താൽ കണ്ട പോയപ്പോഴത്തേക്ക് പറഞ്ഞെന്നും പറഞ്ഞാണ് രണ്ടാമത് ഇങ്ങനെ അവർ ഒത്തിരി പാട്ടിട്ട് പോയതാണെന്നുള്ള മറുപടി ഡി വൈ എസ് പിക്ക് ഇവിടെ നിന്ന് സി ഐ കൊടുത്തു. അത് തന്നെ ഞാൻ പറഞ്ഞത് സി തന്നെ വിളിച്ചിട്ട് അവരെ വിളിച്ച സിയുടെ അവരിതെല്ലാം സ്റ്റേബിൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവരെന്തിന്റെ പരാമർശത്തിൽ പറഞ്ഞുണ്ട് മീൻസ് ഞങ്ങളൊന്നും തയ്യാറായിട്ടില്ല, ഞങ്ങൾ മാർക്കൊന്നും പറയാനൊന്നും പറയാനില്ല, അപ്പോൾ കൊലപാതകം നടത്തി മേൽ ഇത്തരം എന്തെങ്കിലും അതിക്രമങ്ങൾ ഉണ്ടാകുന്ന പക്ഷം കർശനമായ നേതാവിലേക്ക് വിധേയനാക്കുമെന്ന് താക്കീത് ചെയ്തിട്ടുള്ളതും പരാതിക്കാർ ഈ വ്യവസ്ഥ അംഗീകരിച്ച് പരാതി അന്ന് ഒത്തുതീർപ്പാക്കിയിട്ടുള്ളതും അപ്പോൾ പിന്നെന്തെങ്കിലും വിഷയമുണ്ടായി പിന്നെ ജയിച്ചിക്കാരായ പരാതിക്കാരിയെ ഏതൊരു കക്ഷിയിൽ നിന്ന് എന്തെങ്കിലും അന്വേഷണാർത്ഥം സംഭവസ്ഥലം സന്ദർശിക്കുകയും മറ്റന്വേഷണം നടത്തുകയും ഇരു കക്ഷികളെയും സ്റ്റേഷനിൽ വിളിച്ച് വരുത്തി പരാതി തങ്ങളെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ ആരാഞ്ഞിട്ടുള്ളതും തുടർന്ന് ഭിന്നശേഷിക്കാരിയായ പരാതിക്കാരിക്കെതിരെ ഏതൊരു കക്ഷിയിൽ നിന്നും എന്തെങ്കിലും അതിക്രമങ്ങൾ ഇനി ഉണ്ടാകുന്ന പക്ഷം കർശനമായ നിയമങ്ങളിലേക്ക് വിധേയനാകുമെന്ന് താക്കീത് ചെയ്തിട്ടുള്ളതും പരാതിക്കാരി ഈ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ പരാതി ഒത്തുതീർപ്പാക്കാൻ സമ്മതം പ്രകടിപ്പിച്ച് പരാതി ഒത്തുതീർപ്പാക്കി ചോദിച്ചെങ്കിലും പക്ഷേ ഇതിൽ പറഞ്ഞ വ്യവസ്ഥ ഞാൻ ഇപ്പൊ പറഞ്ഞ മനസ്സിലായില്ല. മേലിലുണ്ടായാൽ അവർ വീണ്ടും പരാതി പോകുമെന്ന് പറഞ്ഞു. അയാൾ ഉണ്ടായി കാണുമെന്ന് പറയാൻ ഉണ്ടാകും. കാരണം എന്ന് പറഞ്ഞാൽ അയാൾ ഈ കേസ് ഞങ്ങൾ മുകളിലോട്ട് കൊണ്ടുപോകും. അപ്പം ഇതിൻ്റെ അകത്ത് കളി കളിച്ചതാണ്, ആര് കളിച്ചെന്ന് വെച്ചാൽ അറിഞ്ഞൂടെ രാഷ്ട്രീയക്കാരോ ആരോ കളിച്ചതാണ്, അല്ലെങ്കിൽ ഇത്രയും കർശനമായിട്ട് ഒരു കുറ്റം ചെയ്തവർ തന്നെ ഇറക്കിക്കൊണ്ട് പോകാൻ ഒരു പ്രസിഡന്റ് ദിനിയില്ല തന്നെ. ഇങ്ങനെ സംസാരശേഷിയും കേൾവിയില്ല, ശബ്ദം എന്താണെന്ന് അറിഞ്ഞൂടെ കേൾവി എന്താ, അവർക്ക് നാക്കെടുത്ത് ഉയർത്താൻ കഴിയില്ല തന്നെ. അപ്പോൾ ആ സമയത്തിൽ അവൻ ഇവിടെ ഒരു കൊലപാതകം നടത്തിയിട്ട് പോയിരുന്നെങ്കിൽ ഞാൻ സാധനവും വാങ്ങിച്ചുകൊണ്ട് വരുന്ന സമയത്ത് രണ്ട് കൊലപാതകം നടത്തിയിരുന്നെങ്കിൽ എന്നെ പറയല്ലേ ഉള്ളൂ. ഇവരൊക്കെയാണെങ്കിൽ മുൻകോപം കൂടുതലുള്ളവരാണ് തന്നെ. അപ്പം ഞാൻ സാധനവും വാച്ചിട്ട് സാധനം ഇവിടെ കൊണ്ടുവച്ച് അയലോകത്തുള്ളവരെ വിളിച്ച് കാണിക്കുമ്പോൾ ഞാൻ ചെയ്തെന്നേ പറയൂ തന്നെ. അതാണ് എനിക്ക് അത്രയും വൈഷമ്യം ഉണ്ടാവേണ്ട കാരണം തന്നെ. അയലോക്കത്തിൻ്റെ ഒരാളിനെ ചെന്ന് കാണിട്ട് ഞാൻ പറയുമ്പോൾ അവൻ ചെയ്തിട്ടുവെന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞു തന്നെ. അത് അതിനെ ന്യായീകരിക്കേണ്ട കാര്യം അതൊന്ന് ചിന്തിച്ച് നോക്കണം ആ രംഗം. അപ്പോൾ ഇത്രയും അടുത്തിരുന്നവൻ അത് ചെയ്തെങ്കിൽ അവൻ ഇവിടുത്തെ പല പ്രശ്നങ്ങളാണ്. പിന്നെ നമ്മൾ ഈ അടിപിടി അക്രമ കേസിട്ടാൽ ഒന്നും പോവില്ല. പോലീസിൻ്റെ ഭാഗത്തു നിന്നും രാഷ്ട്രീയമാണ് ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് ഇവിടെ ഈ ഇതിനെ റിപ്പോർട്ട് എടുക്കാനോ ഒന്നിനും വന്നിട്ടില്ല. അതാണ് പഞ്ചായത്ത് പ്രസിഡന്റ് താല്പര്യം എടുക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആളായിരിക്കും, അല്ലെങ്കിൽ പിന്നെ അദ്ദേഹം ഇതിനെ ഇതിന് മുൻകരുതിയിലെടുത്ത് അവനെ ഇറക്കി കൊണ്ടുപോകേണ്ട കാര്യമല്ലല്ലോ ഒരു കുറ്റം ചെയ്തവരത്തിനെ തന്നെ. അപ്പോൾ ഈ സംസാരിക്കാത്തവർ രീതി ആ ആളിൻ്റെ കൂടെ ഇത്രയും വീരപരാക്രമം കാണിച്ചാൽ അവൻ ഏതു രീതിക്ക് മറ്റുള്ളവരുടെ അടുത്ത് പ്രവർത്തിക്കില്ല. അപ്പോൾ അവനെ മാപ്പ് പറഞ്ഞ് പുറത്തിറക്കിക്കൊണ്ട് ഒരു പ്രസിഡന്റ് തുനിഞ്ഞെന്ന് പറഞ്ഞാൽ ഏത് രീതിക്കാണ് ആ പ്രസിഡന്റ് ന്യായീകരിക്കേണ്ട ഒരാൾ? വിഗിലാ കമ്മീഷനും ജില്ലാ കളക്ടറും ശുപാർശ ചെയ്തതനുസരിച്ച് അനുജയും സാമ്പനും ആറ്റിങ്ങൽ DYSP പോയി കണ്ടു. DYSP വെഞ്ഞാറമൂട് CA എടുത്ത് റിപ്പോർട്ട് ചോദിച്ചു. എന്നാൽ വെഞ്ഞാറമൂട് CA അയച്ച റിപ്പോർട്ട് അന്ന് രാത്രി തന്നെ ഇരുവരും ഒരു ധാരണാപത്രത്തിൽ ഒപ്പിട്ടു എന്നായിരുന്നു. എന്നാൽ ഇത് തികച്ചും കള്ളമാണെന്ന് അനുജയും ഹസ്ബൻഡും സാക്ഷ്യപ്പെടുത്തുന്നു. ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് തനിക്ക് വേണ്ടി ഇലക്ഷന് കൊടിപിടിച്ചു എന്ന ഒറ്റ കാരണത്താൽ ഇത്രയും വലിയ അക്രമം നടത്തിയ ഒരു ക്രിമിനലിനെ സ്റ്റേഷനിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുപോകുക എന്നത് തീർച്ചയായും ലജ്ജാകരം തന്നെയാണ്. രാഷ്ട്രീയക്കാർ
തങ്ങളുടെ അണികൾക്ക് വേണ്ടി ഓരോ കാര്യത്തിന് സ്റ്റേഷനിലെത്തി അവരെ മോചിപ്പിക്കുമ്പോഴും ഓർക്കണം അവരെന്താണ് ചെയ്തതെന്ന് തിരിച്ചറിയണം. ഇങ്ങനെയുള്ള കുറ്റവാളികൾ ഒരിക്കൽ രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ ഇത് അവർക്കൊരു ശീലമാകും, ഇനിയും തെറ്റുകൾ ആവർത്തിക്കപ്പെടാൻ.